ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് മറ്റൊരു വിഷയമാണ്. മറ്റൊന്നുമല്ല, പലപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായേക്കുന്നത് ഈ ഹിന്ദു വെഡ്ഡിങ്ങിനാണ്. ഹിന്ദു വെഡ്ഡിങ്ങിൻ്റെ ഈ താലികെട്ടിൻ്റെ സമയത്ത്, അതായത് ഒട്ടും പ്ലാൻഡ് അല്ലാതെ നമ്മളൊരു പൊസിഷനൊക്കെ കീപ്പ് ചെയ്ത് താലികെട്ടിൽ നല്ല പടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിട്ട് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് തന്നെ ഈ കാർമ്മികന് ഇവരെ ഈ വധുവിനെയും വരനെയും കൂടി അവരുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും. കാരണം അതിന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കല്യാണ താലി കെട്ടണം എന്നൊക്കെ ഉള്ള ചിലയിടത്ത് ചിലയിടത്തെങ്കിലും നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഇപ്പോഴത്തെ പൊസിഷൻ മാറ്റുന്നത്, അപ്പോൾ ആ പൊസിഷൻ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് പലപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം ഇന്ന് എടുക്കാം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ അകത്ത് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ കാർമ്മികനുമായിട്ടുള്ള, അതായത് നമ്മളൊരു വർക്കിന് ചെന്നു, കാർമ്മികനൊക്കെ അവിടെ ഉണ്ടാവും, ഹിന്ദു പ്രത്യേകിച്ച് ഹിന്ദു വെഡ്ഡിങ്ങൊക്കെ ആകുമ്പോഴത്തേക്ക് അവനൊരു പരികർമ്മി അല്ലെങ്കിൽ ഒരു കാർമ്മികനൊക്കെ ഉണ്ടാവും. അദ്ദേഹം കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹമായിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ടോ നമ്മളൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം ഈ താലി കെട്ടാൻ നേരത്തെ എങ്ങനെയാണ് ചെറുക്കനും പെണ്ണിനെയും നിർത്തുക എന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം. കാരണം എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഉള്ളത് പറയാം, എനിക്കും പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു നല്ല പൊസിഷന് നല്ലൊരു ആംഗിള് ഒക്കെ സെറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കാർമ്മികൻ ഈ പെൺകുട്ടീനെ നേരെ ഓപ്പോസിറ്റ്, ഈ വരൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് നിർത്തുകയുണ്ടായി. സോ ആ ഞാൻ ഉദ്ദേശിച്ച് നിന്ന പ്ലാനിലല്ലായിരുന്നു പെൺകുട്ടി. പെട്ടെന്ന് എൻ്റെ ക്യാമറയുടെ നേരെ ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിലേക്കായി. സോ ഞാൻ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ചേഞ്ചായി. പൊസിഷൻ മാറുക മാത്രമല്ല, ഈ പൊസിഷൻ മാറുമ്പോഴത്തേക്ക് നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ ഒരു കൺട്രോളുണ്ട്. ഞാനപ്പം ഈ സ്റ്റേജിലെല്ലാം ലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചിത്രീകരിക്കാനായിട്ട് നിന്നിരുന്നത്. സോ ആ സമയം വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റിൻ്റെ കണ്ടീഷനൊക്കെ മാറുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാൻ നേരെ ഓപ്പോസിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫയർ ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഫ്ലാഷ് ലൈറ്റ്, സ്റ്റേജിൽ വെച്ചിരുന്ന ഫ്ലാഷ് ലൈറ്റ് എൻ്റെ ലെൻസിലേക്ക് ഗ്ലെയർ ആകാണ്ട് വരുന്നു. പെട്ടെന്ന് തന്നെ പിന്നെ ഞാനത് മാനേജ് ചെയ്തെന്ന് പറഞ്ഞാൽ ശകലം അല്പം മുകളിലേക്ക് ഉയർത്തിയിട്ട് ഒരു ഷോട്ട്, താലി കെട്ടുന്നതിൻ്റെ ഒരു ഷോട്ട് വെക്കേണ്ടി വന്നു. സോ അത് നമ്മൾ മാനേജ് ചെയ്തു. പക്ഷേ ഞാൻ അന്നുകൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ നമ്മളവിടെ ചെന്ന് കഴിയുമ്പം തന്നെ അതിനെക്കുറിച്ച് ഈ പരികർമ്മിയായിട്ട് അല്ലെങ്കിൽ അവിടെ കാർമ്മികരായിട്ടുള്ള ആളുകളുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പിന്നീടുള്ള വർക്കുകളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പൊസിഷനൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് വരാറുണ്ട്. സോ അത് ഒരു ഇതാണ്. പിന്നെ ചിലരെങ്കിലും ചെയ്യുന്നൊരു ഇതാണ് ഈ പരികർമ്മികൾ ഈ ഫോട്ടോഗ്രാഫർമാരെ മാനിക്കാതിരിക്കുക എന്നുള്ളത്. ഇവർ കയറി ക്യാമറ നമ്മളൊരു ആംഗിൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും, ഹർബറിയായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരിതായിരിക്കും. ഇവർ പെട്ടെന്ന് ക്യാമറയ്ക്ക് കയറി വിലങ്ങുകയും നമുക്കൊരു നല്ല ക്ലീനായിട്ടുള്ള ഷോട്ടുകൾ എടുക്കാൻ പറ്റാതെയൊക്കെ വരാറുണ്ട്. എന്നാൽ വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. എന്നാൽ വളരെ കൂടുതൽ ആളുകൾ ഫോട്ടോഗ്രാഫർമാരെ അവർക്ക് നല്ല വീഡിയോയും വിഷ്വലും ഒക്കെ കിട്ടാനും ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫറുടെമാരെയും ഒക്കെ സഹകരിക്കാറുണ്ട്. അത് ഞാനിതിൻ്റെ കൂട്ടത്തിലങ്ങ് പറഞ്ഞു എന്നുള്ളൂ. എനിവേ, പിന്നെ മറ്റൊന്നുണ്ട്, എല്ലാവരും ട്രോളുകളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു ഇതുണ്ട്. ഈ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് ഈ ഫോട്ടോഗ്രാഫർമാർ കയറി നമ്മുടെ ഓഡിയൻസില്ലേ, ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ കയറി നേരെ നിരന്ന് നിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ പലരും ട്രോളറൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് നല്ല ചിത്രങ്ങളൊക്കെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നതാണ്. ഇത് പലർക്കും കെട്ട് കാണാൻ പറ്റുന്നില്ല, നിങ്ങൾ ഫോട്ടോഗ്രാഫർമാരുടെ ബാക്കാണോ കാണുന്നതൊക്കെ പറഞ്ഞ് പലരും ട്രോളറൊക്കെ ഉണ്ട്. സോ എനിവേ, അതൊക്കെ ആ സാഹചര്യത്തിൽ നമുക്ക് നല്ല ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്നതാണ്. അത്തരം അനുഭവങ്ങളുള്ള ഫോട്ടോഗ്രാഫർമാർ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമ്മൾ കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ, സൈൻ ഓഫ്.